അണ്ടോ ഉംറതൻ ഫീ ഹജ്ജത്തിൻ, ഹജ്ജിൽ ഒരു ഉംറ എന്നാണ് ഹജ്ജും ഉംറയും ഒരുമിച്ച് ഇഹ്റാം ചെയ്യണം എന്ന കൽപ്പന എവിടെ വെച്ചാണ് ഉണ്ടായത്? ദുൽഹുലൈഫയിൽ വെച്ചാണ് ഉണ്ടായത്. അപ്പൊ നബി ഇഫ്രാദായിട്ടാണ് ഹജ്ജിന് പുറപ്പെട്ടത് എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ അത് ദുൽഹുലൈഫയിൽ വരുന്നതിന് മുമ്പുള്ള വിഷയം പറഞ്ഞതാണ്. ദുൽഹുലൈഫയിൽ എത്തിയപ്പോൾ നബിക്ക് കൽപ്പന ഉണ്ടായി എന്ത്? നിങ്ങൾ ഇഹ്റാം കാരിനാക്കണം. അപ്പൊ നബി കാരിനായിട്ടാ വന്നത് എന്ന് പറയുന്നതും ശരിയാണ്, ഇഫ്രാദായിട്ട് വന്നതും ശരിയാണ്. രണ്ടും ജമ്മി ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. എങ്ങനെ? ഇഫ്രാദായിട്ട് വന്നു എന്ന് പറയുന്നവർ നബിയുടെ ആദ്യ അവസ്ഥ ദുൽഹുലൈഫയിൽ എത്തുന്നത് വരെയുള്ള പുറപ്പെട്ട അവസ്ഥ വിവരിച്ചതാണ്. പിന്നീട് അങ്ങോട്ടുള്ള അവസ്ഥയാണ് മറ്റ് റിപ്പോർട്ടർമാർ പറഞ്ഞത്. ഈ നിലക്കാണ് മുഹദ്ദിസീങ്ങൾ അതിനെ ജമ്മ് ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങനെ ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ എന്ന് പറഞ്ഞ് ഉംറക്ക് ഇഹ്റാം ചെയ്താൽ പിന്നെ തൽബിയത്ത് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. എനിക്ക് ജിദ്ദക്കാരോട് പ്രത്യേകം പറയാനുള്ളത്, ഉംറ സാധാരണ ഉംറയും അജ്ജിൻ്റെ ഒപ്പം ഉംറയാൻ ഭയങ്കര പേടിയാ. ആ എന്താ, നമുക്ക് അറുത്തു കൊടുക്കണ്ടേ? ഓ ചങ്ങായി അറുക്കാൻ പൈസ അല്ലെങ്കിൽ പത്ത് നോൽപോറ്റാ പോരെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ദഖലത്തിൽ ഉംറത്തു ഫിൽ ഹജ്ജ് ഇലാ യൗമിൽ ഖിയാമ, ഉംറ ഹജ്ജിൽ പ്രവേശിച്ചിരിക്കുന്നു ഖിയാമത്ത് നാൾ വരെയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പാർട്ടാണ് ഹജ്ജ്. ഉംറ അല്ലാത്ത ഹജ്ജ് ഇല്ല, മനസ്സിലായില്ലേ? ഇഫ്രാദായിട്ടുള്ള ഹജ്ജിനേക്കാൾ ഏറെ ശ്രേഷ്ഠമായത് എന്തായതാണ്? തമത്വ ആയിട്ടുള്ള ഹജ്ജാണ്, അല്ലെങ്കിൽ ഖിറാൻ ആയിട്ടുള്ള ഹജ്ജാണ്. ഹജ്ജും ഉംറയും കൂടി നിർവഹിക്കലാണ്. അർത്ഥം കൊടുക്കല്ല എന്നുള്ളതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഉംറ ഒഴിവാക്കരുത്. അറുക്കാൻ കഴിയാത്തവർക്ക് അല്ല തന്നെ പറഞ്ഞു എന്തുണ്ട്, മൂന്ന് നോൽബ് ഹജ്ജ് കാലത്തും എണ്ണം ഇവിടെ എത്തിയിട്ടും നാട്ടിലെത്തിയിട്ടും ഓർത്തു, അത് ആർക്കും കഴിയാത്തവരില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഉംറ ഒഴിവാക്കിക്കൊണ്ടുള്ള ഹജ്ജ് എന്ന തീരുമാനം നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഉംറയോടുകൂടിയുള്ള ഹജ്ജ്, തമത്വ ആയ ഹജ്ജ് എന്ന് നിങ്ങൾ തീരുമാനിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിൻ്റെ റസൂലെ വിരലുകൾ പരസ്പരം കോർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞാണ് ഉംറ ഹജ്ജിൽ കടന്നിരിക്കുന്നു ഇലാ യൗമിൽ ഖിയാമ. അപ്പൊ സഹാബികൾ ചോദിച്ചത്, ഇക്കൊല്ലത്തേക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യൽ നിയമാണോ? ലാലി അബദിൻ അബദ്, ഖിയാമന്നാൾ വരേക്കുള്ള നിയമാണിത് എന്ന് അല്ലാഹുവിൻ്റെ റസൂല് പറയുകയുണ്ടായി. ഇനി ഷർത്ത് വെക്കാൻ പറ്റുമോ? അതായത് ഇപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കെന്തോ പ്രശ്നങ്ങളുണ്ട്, ഒരുപക്ഷെ നാം ഹജ്ജിൻ്റെ പകുതി വെച്ച് ഹജ്ജ് നിർത്തേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം എന്ന് നാം പ്രതീക്ഷിക്കുന്നു, തടയപ്പെടുമോ എന്ന് പേടിക്കുന്നു. ചിലപ്പോൾ ഒരാൾക്ക് രോഗമുണ്ട്, രോഗം വളരെ മൂർധന്യതയിലാണ്, ഹജ്ജ് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് അയാൾക്ക് എന്തില്ല, ഉറപ്പിൽ ഇടക്ക് നിർത്തി വെച്ച് പോരേണ്ടി വരും എന്ന ഒരു ശങ്കയുണ്ടെങ്കിൽ അവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഷർത്ത് വെക്കാം. അല്ലാഹുമ്മ മഹില്ലി ഹൈസു ഹബസ്തനി, പടച്ചവനെ നീ എന്നെ എവിടെ വെച്ച് തടയുന്നുവോ അവിടെ വെച്ച് ഞാൻ തഹല്ലുലാകുന്നതാണ്. ഇത് ഈ ലബ്ബൈക അല്ലാഹുമ്മ അമൃതം പറയുമ്പോൾ തന്നെ കൂടെ എന്ത് ചെയ്യുക, ഇതുകൂടി പറയുക, ഇത് മനസ്സിലിരിക്കൊണ്ട് പറയുക. അങ്ങനെ പറഞ്ഞാൽ എന്താ സുഖം എന്ന് വെച്ചാൽ, എവിടെ വെച്ച് തടയപ്പെട്ടോ അവിടെ വെച്ച് തഹല്ലുലാകാം, ഫിദിയ കൊടുക്കേണ്ട ആവശ്യമില്ല. ഫൈൻ ഉഹ്സിർതും ഫമസ്തൈസറ മിനൽ ഹദി, നിങ്ങൾ തടയപ്പെട്ടാൽ സൗകര്യപ്പെട്ടൊരു ബലി കൊടുക്കണം എന്ന് ഖുർആനിലുണ്ട്. അതിന്ന് ഒഴിവാകൽ ഇങ്ങനെയാണ്, ഇങ്ങനെ ആദ്യം തന്നെ ഷർത്ത് വെച്ചാൽ അവർക്ക് അവിടെ ഒഴിവാകാം, പ്രായച്ചിത്തം വേണ്ടതില്ല. അതുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അങ്ങനെ രോഗമുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമപരമായ തടസ്സങ്ങൾ കൊണ്ട് നിർത്തിവെക്കേണ്ടി വരുമെന്ന് ഭയമുള്ളവരോ ഒക്കെ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും കൂടി പഠിപ്പിച്ചിട്ട് അല്ലാഹു മഹാദി ഹജ്ജത്തുൻ ലാ റിയാ അഫിയാ വലാ സുംഅഹ്, അല്ലാഹുവേ ഇത് റിയാവും സുംഅത്തും ഇല്ലാത്തൊരു ഹജ്ജാണ്, ആളുകളെ കാണിക്കാനോ ആളുകൾക്കിടയിൽ കീർത്തി നേടാനോ ഉള്ളൊരു ഹജ്ജല്ല, നിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൊരു ഹജ്ജാണ്. അത് ഈ കാലത്ത് പ്രത്യേകം പറയണം, കാരണം ഈ കാലത്ത് ഹജ്ജ് അങ്ങനെയായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് പോരുന്നവർ അത് കൊട്ടി അറിയിച്ചിട്ടാണ് വരുന്നത്. നാട്ടിലെല്ലാവരും വിളിച്ച് ഒരു ഭക്ഷണം കൊടുക്കും അല്ലേ, നാല് വെള്ളക്കാർ ഇപ്പുറത്തും അഞ്ച് വെള്ളക്കാർ അപ്പുറത്തും, ആളും പാളും പന്തലും, ഏ എന്താ ഇവിടെ, അറിഞ്ഞില്ലേ കുട്ടിയിലേക്ക് ഹജ്ജിന് പോവുകയാണ്, പയ്യെ പോണോ, എല്ലാവരും അറിഞ്ഞ്, മനസ്സിലായില്ലേ. ഇപ്പം എന്തായെന്ന് വെച്ചാൽ ആരെങ്കിലും അങ്ങനെ നാലാളെ വിളിക്കാതെ ചോറും കൊടുക്കാതെ പോകുന്ന എത്താ പോവൻ്റെ ഹജ്ജ്, ഒരു നാലാൾക്കൊരു ഭക്ഷണം കൂടി കൊടുക്കാത്ത ഹജ്ജല്ലേ എന്ന് പറയലു തുടങ്ങിപ്പോ. അപ്പം ഇതത്തെ എങ്ങനെയാണ് ഓരോന്നും ഉണ്ടാകല്, ആദ്യം വലിയ ഉപദ്രവകരമല്ല എന്നുള്ളവർക്ക് ഹജ്ജിന് പോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടിലൊരു പുതുമുള്ള കാര്യമായിരുന്നു അല്ലേ, വലിയ അധികം ആൾക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യം എന്നുള്ളവർക്ക് കുടുംബത്തിലായാലും ഹജ്ജിനുണ്ട്, എല്ലാവരും പാഞ്ഞു ചൊല്ലി എന്നാ പോണു, ബുധനാഴ്ച രാവിലെ തന്നെ ചെന്ന് ഒത്താശകളൊക്കെ ചെയ്തു കൊടുത്ത് പെട്ടിക്കെട്ടാൻ ഒരാൾ, അങ്ങനെ ഓന് മസിലി പിടിച്ചു കൊടുക്കാൻ ഒരാൾ, എത്ര ആളായിക്കാരം. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾക്കൊക്കെ ചോറിന് തമ്മെത്തുന്നാ ചോറ് കൊടുക്കണം, ചായ തമ്മെത്തുന്നാ ചായ കൊടുക്കണം, അങ്ങനെയാണല്ലോ. പിന്നെ കപ്പലിൽ കയറി പോന്ന മരിച്ചീന് പല അനഫികളൊക്കെ
badil in the katilimal pendengal telaka idya kala avudu mecha vaichu okittu telaka nadapilakana nanu angane thire hajja pandok undayina appo verinolku oru choru kodukkan angane undayada ippo enda cha shenichu verthil odangi budhanaycha njan poga to onde chuvaycha nanu verinam andana onnilla niyathra onnakku ni pirinjathu adana ennatto nallaru kalyanam thana hajji kalyanam ennu mathra cheloru patrathilokka parisyam koduthalim njanunde bharya nabisu ingane ee kolathe hajji karmathine porappada uddeshikkunnunde അതുകൊണ്ട് അറിഞ്ഞു അറിയാതെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പൊറുക്കണം. വല്ല ഇടപാടുണ്ടെങ്കിൽ ഇന്നേറ്റ് ബന്ധപ്പെടണം എന്ന് കമ്മുക്കുട്ടി അടിയിലൊരൊപ്പ് ചന്ദ്രികന്റെ ഫസ്റ്റ് പേജില്. എന്താ പിന്നെ ചെയ്യ? ഇതാരിയാ ഇവിടുത്തെ പ്രധാനമന്ത്രിയാ? എല്ലാരേറ്റും ഇടപാട്, ഇടപാടുള്ള നാലാളുണ്ടെങ്കിൽ ഓനോട് ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരെ? അത് ഇടപാടുണ്ടോ തീരുന്നു കൂട്ടരേ? ഒരു ബിസിനസ്സുകാരന് ഇടപാട് തീരുവോ? ഓൻ കയറാൻ നിൽക്കുമ്പോൾ രണ്ടിലോട് പിന്നെയും വന്ന് എയർപോർട്ടിൽ നിന്ന് അത് മൂന്നിലോട് ഇപ്പോഴും എത്തിയിട്ടുണ്ട് കാര്യം. ഇത് തീരുവോ? അതിന്റെ പൈസ കൊടുത്തിട്ട് പോരാൻ പറ്റുമോ? അതവിടെ ഒത്തിരി ഏൽപ്പിക്കണമെന്നല്ലാതെ. അപ്പൊ അതൊക്കെ ആ ജാതി തെറ്റിദ്ധാരണയൊക്കെ ആളുകൾക്കുണ്ടായി. ഇതൊരു പരസ്യപ്പെടുത്തുന്ന ഒരു കോലത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് ഇത് പ്രത്യേകം പറയണം. അല്ലാഹു മഹാദി ഹജ്ജത്തുൻ ലാരിയ അഫിഹ വലാ സുംഅ, കേൾപ്പോരും കേൾവിയും ഇല്ലാത്ത, ആരെയും പൊട്ടിയറിയിക്കാത്ത, കാളക്കാണിക്കാല ലോകമാന്യല്ലാത്തൊരു ഹജ്ജാണിത് എന്ന പ്രഖ്യാപനം തൊള്ളോട് പറഞ്ഞാൽ മാത്രമല്ല മനസ്സിലും കൂടി എന്തു വേണം? അതുണ്ടായിരിക്കണം. അങ്ങനെ ഒരു പറയുന്നതിനും തെറ്റില്ല എന്ന് ഹദീസിന്റെ ഗ്രന്ഥത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ തൽബിയത്ത് ഉറക്കെ ഉറക്കെ ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൽ നിഅമത്ത് ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക. എന്താ അർത്ഥം? ഞാനിതാ ഹാജർ. പണ്ടൊക്കെ മദ്രസയിൽ പേര് വിളിക്കുമ്പോൾ ലബ്ബൈക് എന്ന് പറയും. ഞാനിതാ ഹാജർ, അല്ലാഹുമ്മ അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാനിതാ വന്നിരിക്കുന്നു. ലാ ശരീകലക്ക് നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല. എല്ലാ സ്തുതിയും നിനക്കുള്ളതാണ്, എല്ലാ അനുഗ്രഹങ്ങളും നിന്റേതാണ്, എല്ലാ ആധിപത്യവും നിനക്കുള്ളതാണ്. ലാ ശരീകലക്ക് നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു ചൊല്ലിയ തൽബിയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൽബിയത്തിൽ ഒരു വാചകം കൂടി ചിലപ്പോൾ ഇടയ്ക്ക് ചേർത്തിട്ടുണ്ട്, ലബ്ബൈക ഇലാഹൽ ഹഖ് എന്ന്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇതിൽ മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷെ സഹാബികൾ, കൂടെയുള്ള സഹാബികൾ അതിനപ്പുറം കുറച്ചൊക്കെ ചേർത്തിയിട്ടുണ്ട്. ലബ്ബൈകദൽ മആരിജ് ലബ്ബൈകദൽ ഫവാസുൽ. ഇത് റസൂലുള്ളാഹി അലൈഹി വസല്ലം അംഗീകരിച്ചത് കൊണ്ട് അതും വേണമെങ്കിൽ സ്വീകരിക്കാം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഖൗലു ഫിഅലു തഖ്രീർ. റസൂൽ പറഞ്ഞത്, പ്രവർത്തിച്ചത്, അംഗീകരിച്ചത്, അത് നബി അംഗീകരിച്ചതാ. അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ സാധാരണ തൽബിയത്തിൽ കുറച്ചുകൂടി ചേർത്തി പറയും, ലബ്ബൈക വസഅദൈക വൽ ഖൈറു ബിയദൈക വർ റഗ്ബാഉ ഇലൈക വൽ അമൽ. അതും വേണമെങ്കിൽ ചേർത്താവുന്നതാണ്. ഏറ്റവും അഫ്ലേതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൽബിയത്ത് തന്നെ പതിവാക്കലാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൽബിയത്ത് ഹജ്ജിന്റെ ഒരു ശിആറാണ്, അടയാളമാണ്. അത് ഉറക്കെ ഉറക്കെ ചൊല്ലണം. അഫ്ലലുൽ ഹജ്ജ് അൽ അജ് വസജ്. ഹജ്ജിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഉറക്കെ ഉറക്കെ തൽബിയത്ത് ചൊല്ലലും ബലിമൃഗത്തെ അറുക്കലുമാണ്. ഇത് രണ്ടിലും നമുക്ക് പിശുക്ക്. ആദ്യമൊക്കെ ഒന്ന് രണ്ടോട്ട് എങ്ങനെ പറയും, പിന്നെ തൂങ്ങിയപ്പോഴത്തേ കഴിഞ്ഞ് മനസ്സിലായില്ല. ഇവിടുന്ന് മക്ക വരെ ഉള്ളൂ, വേറെ എന്ത് നാട്ടുകാരും പറഞ്ഞാലും ഉറങ്ങില്ല. അത് പറഞ്ഞ ചെൽബിയത്തൊക്കെ തുടങ്ങിയാൽ അപ്പോൾ മനസ്സിലായില്ലേ? അതാണ് അറിവിൻ്റെ കാര്യമോ? അറിവ് ഒഴിവാക്കാനുള്ള സൂത്രത്തെ പറ്റി അന്വേഷിക്കൽ. നാട്ടിൽ നിന്ന് വരുന്നോലും അങ്ങനെയാണ്. അള്ളാഹിൻ്റെ റസൂല് എഴുപത്തി ചില്ലാന്ന് അറുത്തു കൈകൊണ്ട് ബാക്കി അലി കൊണ്ടുവന്നു എന്നാണ് പറയണത്, അലി അള്ളാഹു. അപ്പം ഒരേ അറുക്കലാണ് ഹജ്ജിലെ ഏറ്റവും നല്ലത്. നമ്മളെ ഹജ്ജ് ഒഴിവാക്കാൻ, അറിവ് ഒഴിവാക്കാനുള്ള ഹജ്ജിനെ പറ്റിയാണ് നമ്മളെ ചർച്ച തന്നെ. ചില ഹജ്ജ് ഗ്രൂപ്പിൻ്റെ പരസ്യം അറിവില്ലാത്ത ഹജ്ജ്. ആ എന്നിട്ടോ നാട്ടിന്ന് ഹജ്ജിനും ഉംറക്കോ പോരുക, ഇവിടെ വന്നാൽ ഞങ്ങൾ എന്തിനു വന്നാ? ഞങ്ങൾ ഉംറക്ക് വന്നാ. അപ്പോൾ ഉസ്താദ് പറഞ്ഞുകൊടുത്താണ് ഉംറക്ക് വന്നാന്ന് പറഞ്ഞാൽ മതി. കാരണം പിന്നെ പോലും മദീനത്ത് പോവും. മദീനത്ത് വെച്ചാൽ അവിടുന്ന് ഹജ്ജ് നീറാൻ കെട്ടിച്ച് അങ്ങോട്ട് പോരുക. ഇപ്പോൾ ദുൽഹജ്ജ് അഞ്ചിന് തന്നെ പോരണെന്നാ മറ്റേ കെണിഞ്ഞതന്നെ. ആറും ഏഴും ഒക്കെ നിൽക്കന്നെ ഇറാമിൽ, അറിവ് ഒഴിവായിക്കിട്ടാനേ. കാരണം അവിടുന്ന് വന്ന് ഉംറെടുത്തത് അഹ്ലുള്ള പിന്നെ മുത്തമത്തിയായില്ലേ, അതോട് അറിവാണല്ലോ. അപ്പോൾ ഇഫ്രാദാക്കാൻ വേണ്ടിയിട്ട് ദുൽഹജ്ജ് അഞ്ചിന് തന്നെ വണ്ടി ഇങ്ങനെ മെല്ലെ ചവിട്ടി മെല്ലെ ചവിട്ടി ഒരാറിന് ഇങ്ങോട്ട് എത്തിക്കും. ആറിന് എത്തിച്ചിട്ട് കാര്യം, ആറും ഏഴും പടക്കണ്ടേ കണ്ടോ. എന്നിട്ടോ മുമ്പൊക്കെ ബദർക്ക് ഇഹ്റാൻ കെട്ടാൻ വേണ്ടി പോവും. എന്തിന്? അറിവ് ഒഴിവാകാൻ വേണ്ടിയിട്ട് പോകാം. ബസ്സിന് 150 രിയാൽ, അവിടെ ചെന്ന് മൂല്യർക്ക് ദ്വേർക്ക 50 200 ആയി ആകെ.